ദൈവം നമ്മെ ഓരോരുത്തരെയും വ്യത്യസ്തമായ ശുശ്രൂഷയ്ക്കായിട്ടാണ് വിളിക്കുക. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മിൽ പലർക്കും ദൈവത്തിൻ്റെ പ്രത്യേക ശുശ്രൂഷയ്ക്കായിട്ട് വൈദികരാകുവാനും സമർപ്പിതരാകുവാനും എല്ലാം നമുക്ക് വിളിയുണ്ട്. എന്നാൽ അതെങ്ങനെയാണ് തിരിച്ചറിയുക? നമുക്ക് ഓരോ അവസരത്തിൽ ദൈവം നമുക്കത് മനസ്സിലാക്കി തരും. എൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം ഞാൻ പ്രത്യേകമായിട്ട് പങ്കുവെക്കുകയാണിവിടെ. കുട്ടിക്കാലത്ത് ഒരു 10-11 വയസ്സ് ഉള്ളപ്പോൾ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ, ഏറ്റവും മൂത്ത ജ്യേഷ്ഠ സഹോദരൻ, പാല എന്ന സ്ഥലത്തായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് വന്നപ്പോൾ എനിക്ക് ഒരു പുസ്തകം കൊണ്ടു തന്നു. അത് വിശുദ്ധ ഡോൺ ബോസ്കോയുടെ ജീവചരിത്രം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തതായിരുന്നു. അത് മിസ് ആനി തൈലാണ് വിവർത്തനം ചെയ്തിരുന്നത്. ആ പുസ്തകം എൻ്റെ ജ്യേഷ്ഠൻ എനിക്ക് ഒരു സമ്മാനമായി കൊണ്ട് തരികയായിരുന്നു. അതിൽ നല്ല കളർ ചിത്രങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ ആ പുസ്തകമെടുത്ത് വായിച്ചു. വായിച്ചപ്പോൾ വിശുദ്ധ ഡോൺ ബോസ്കോയേക്കാൾ എന്നെ ആകർഷിച്ചത് വിശുദ്ധ ഡോമിനിക് സാവിയോയുടെ ജീവിതമായിരുന്നു. വിശുദ്ധ ഡോമിനിക് സാവിയോ വളരെ കുട്ടിക്കാലത്ത് തന്നെ വിശുദ്ധമായ ജീവിതം നയിച്ചു. ഡോമിനിക് സാവിയോ ആദ്യ കുർബാന സ്വീകരിക്കുമ്പോൾ ഒരു തീരുമാനമെടുത്തു, എനിക്കിനി 3 കൂട്ടുകാരേ ഉള്ളൂ, അത് എൻ്റെ ഈശോ, വിശുദ്ധ യൗസേ പിതാവ്, പരിശുദ്ധ മറിയം. എനിക്കിനി 3 കൂട്ടുകാരേ ഉള്ളൂ. ഞാൻ അടുക്കലടുക്കൽ കുമ്പസാരിക്കും, ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യുകയില്ല. താൻ ജീവിച്ചിരുന്ന ആ സ്ഥലത്തിൽ കുഞ്ഞുങ്ങളെ, തൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കളെ പുണ്യം ചെയ്യുവാൻ പ്രത്യേകമായിട്ട് സഹായിക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ 2 കുട്ടികൾ വഴക്ക് കൂടുകയായിരുന്നു. അപ്പോൾ കല്ലെടുത്ത് എറിയാൻ ആരംഭിച്ചു. ഓടിച്ചെന്നിട്ട് അവരെ ദൂരെ നിർത്തി. വിശുദ്ധ ഡോമിനിക് സാവിയോ പറഞ്ഞതൊന്നും കുട്ടികൾ കേട്ടില്ല. അവർ കല്ലെറിയുവാൻ, വീണ്ടും കല്ലെറിയുവാൻ ആരംഭിച്ചപ്പോൾ തൻ്റെ കഴുത്തിലുണ്ടായിരുന്ന കുരിശെടുത്തിട്ട് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ എന്നെ കല്ലെറിഞ്ഞു, പരസ്പരം എറിയുന്നതിന് മുമ്പ് ആദ്യം ക്രൂശിതനായ യേശുവിനെ കല്ലെറിയുക. ഡോമിനിക് സാവിയോയുടെ വാക്കുകൾ കേട്ടപ്പോൾ അവർ കല്ല് താഴെയിട്ടു. എന്ന് മാത്രമല്ല, വിശുദ്ധ ഡോമിനിക് സാവിയോയുടെ വാക്കുകൾ പിന്നീട് കേട്ടു. തൻ്റെ ഓറട്ടറിയിൽ താൻ താമസിച്ചിരുന്ന ആ സ്ഥലത്ത് വൃദ്ധനായിട്ടുള്ള അവരുടെ ഭക്ഷണശാലയിൽ സഹായിക്കുന്ന വ്യക്തി ഉണ്ടായിരുന്നു. കുട്ടികളെല്ലാം പോയി കഴിയുമ്പോൾ ആ വൃദ്ധനായിട്ടുള്ള വ്യക്തിയെ സഹായിക്കുവാൻ ഡോമിനിക് സാവിയോ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുമായിരുന്നു. അങ്ങനെ ധാരാളം കൊച്ചു കൊച്ചു കാര്യങ്ങൾ ആ പുസ്തകത്തിൽ വിശുദ്ധൻ്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു കൊടുത്തിരുന്നു. ആ പുസ്തകം വായിച്ചപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു. എന്നെ തീരുമാനമെടുക്കാൻ സഹായിച്ചു, എനിക്കും ഒരു വൈദികനാകണം, വിശുദ്ധ ഡോൺ ബോസ്കോയെ പോലെ. അങ്ങനെ കുഞ്ഞുങ്ങളെ സഹായിക്കണം, വിശുദ്ധ ഡോമിനിക് സാവിയെ പോലെയുള്ളവർക്ക് സംരക്ഷണം നൽകണം, അവരെ വളർത്തിക്കൊണ്ടുവരണം. അന്ന് ഞാനൊരു തീരുമാനമെടുത്തു. പിന്നീട് എൻ്റെ ജീവിതത്തിലെ എല്ലാ കാലഘട്ടത്തിലും എനിക്കെന്നെ സഹായിച്ചത് എൻ്റെ ജ്യേഷ്ഠൻ കൊണ്ടുവന്ന വിശുദ്ധ ഡോൺ ബോസ്കോയുടെ ജീവചരിത്രമാണ്. വിശുദ്ധ ഡോമിനിക് സാവിയോയുടെ കറതീർന്ന വിശുദ്ധി, മറ്റുള്ളവരോടൊപ്പമുള്ള ജീവിതം, അവരെ സഹായിക്കുന്നതിനുള്ള താല്പര്യം, ഇതെന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ദൈവവിളി, എനിക്കൊരു വൈദികനാകുവാനുള്ള പ്രചോദനം ആ കൊച്ചു പുസ്തകത്തിൽ നിന്നാണ് ലഭിച്ചതെന്ന് ഞാൻ നന്ദിയോടുകൂടി അനുസ്മരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും വിശുദ്ധൻ ഡോൺ ബോസ്കോയുടെ പ്രത്യേകമായി മുദ്രാവാക്യം, എനിക്ക് ആത്മാക്കളെ തരിക, ബാക്കിയെല്ലാം എടുത്തുകൊള്ളുക എന്ന് ഞാൻ രേഖപ്പെടുത്തുന്നുണ്ട്. അത് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഇരിക്കുന്ന മുറിയുടെ ഏറ്റവും മുകളിലായിട്ട് എല്ലാവരും കാണുക. എൻ്റെ ദൈവവിളി ആരംഭിച്ചത് അങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് നല്ലൊരു വിളി ദൈവം നൽകുന്നുണ്ടാവും. അതൊരു പക്ഷേ ഒരു പുസ്തകത്തിൻ്റെ രൂപത്തിലായിരിക്കാം, ഒരു സുഹൃത്തിൻ്റെ വാക്കുകളായിരിക്കാം, ഒരു പ്രസംഗം കേൾക്കുമ്പോളായിരിക്കാം. ഓർക്കുക, ശ്രദ്ധിക്കുക, കാതോർക്കുക, ദൈവം നിങ്ങളെ വിളിക്കുന്നു. എന്തുകൊണ്ട് എൻ്റെ ജീവിതം ഈശോയ്ക്ക് സമർപ്പിച്ചുകൂടാ? ചിന്തിക്കുക, നിങ്ങൾക്കതിന് സാധിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.